ഞങ്ങളിപ്പോഴുള്ളത് കാലിക്കടവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളെയും സുഹൃത്തുക്കളെയും നമുക്ക് പരിചയപ്പെടാം. ഇവിടെ 1 മുതൽ 10 വരെയുള്ള കുട്ടികളാണ് ഉള്ളത്. ഇന്നത്തെ ഒരു ദിനം നമുക്ക് ഇവരുടെ കൂടെ കൂടാം. അവിടെ സർമാരും കുട്ടികളൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങൾ അവരുടെ പോവാം. നമുക്ക് ഇവിടുത്തെ സാറിന് പരിചയപ്പെട്ടാലോ. സാറിന്റെ പേരെന്താ? ഷാജി. ഷാജി. ഷായ് സാർ ഇവിടെ എന്ത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്? ഓക്കെ സാർ, ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ടല്ലോ, എന്തിന്റെ പണിയാണ്? പിന്നെ നമ്മുടെ ഗോവിന്ദൻ മാഷ് ഉണ്ടായിരുന്നു, മുൻ മന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു ഫണ്ടിൽ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച ഒരു ഫണ്ടാണ്. കിഫ്ബി ഫണ്ടിൽ 1 കോടി ഒരു ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ഇവിടെ എത്ര ക്ലാസ് ആണ് ഉള്ളത്? 1 മുതൽ 10 വരെയാണ്. 1 മുതൽ 10 വരെ, 4 വരെ ഓരോ ഡിവിഷൻ, 5, 6, 7, 2, 3 ഡിവിഷൻ വീതമുണ്ട്. പിന്നെ 8ാം ക്ലാസ് 3 ഡിവിഷൻ ഉണ്ട്. 9ഉം 10ഉം ഈ 2 ഡിവിഷൻ. എങ്ങനെ കുറെ കുട്ടികളൊക്കെ ഉണ്ടോ? 600ന് മേലെ. 600ന് മേലെ ഉണ്ട് അല്ലേ. ഓക്കെ സാർ, അപ്പോൾ ഇവിടെ എങ്ങനെ ബിൽഡിംഗ് ആണോ നടക്കുന്നത്? എങ്ങനെ ക്ലാസ് റൂം? ഇത് 1 കോടിയുടെ ഒരു പ്രോജക്റ്റ് ആണ്. അത് ക്ലാസ് മുറിയാണ്. ഇതിന്റെ മേലെ ഒരു ഈ ബിൽഡിംഗിന്റെ മേലെ അവിടെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ 1 ഉണ്ട്. അടുത്ത ഫ്ലോറിൽ 3 എണ്ണം വരും. അപ്പുറത്ത് അതുപോലെ താഴെ 1, മേലെ 2 എണ്ണം. സാർ ഇവിടുത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ്? നല്ല ഉഷാർ, അടിപൊളി കുട്ടികളാണ്. ആക്റ്റീവ് ആണോ? അതെ അതെ അതെ, നല്ല ആക്റ്റീവ് ആണ്. പഠനത്തിലൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, നല്ല കുട്ടികളാ. മാത്സ് പഠിക്കാൻ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആ. അതെ അതെ. സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാർ ആണോ? അത് അവരോട് ചോദിച്ചോ. അതല്ല, സാറിന് അഭിപ്രായം ഉണ്ടാവില്ല അല്ലേ? ഉണ്ടോ? ഭയങ്കര പറയുന്നുണ്ടല്ലോ. എന്താ സാറിനെ പറ്റി എന്താ അഭിപ്രായം? സ്ട്രിക്റ്റാ? മാത്സ് എല്ലാവർക്കും ചെറിയൊരു ഇതുണ്ടാവല്ലോ. അപ്പൊ സാർ അങ്ങനെ എടുക്കുന്നുണ്ടോ? സാറിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. അതെയാ, നമ്മുടെ മുമ്പ് നായത് പറഞ്ഞ നല്ല സാറാ. സാറിനെ പറ്റി നല്ല അഭിപ്രായം കിട്ടുക. കലോത്സവത്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറെ കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പൊ നമുക്ക് ഈ പ്രൈസ് ഒക്കെ മേടിച്ച ഏതെങ്കിലും കുട്ടിയുണ്ടോ? കുറെ പേരുണ്ട് പ്രൈസ് വാങ്ങിയവര്. അതില് പാട്ടിന്, പാട്ട് ഐറ്റംസിനൊക്കെ നന്ദന ബിജു. നന്ദന ബിജു ആരാ? നന്ദന ബിജു. അപ്പൊ നന്ദന ബിജുവിന് ഒരു പാട്ട് കേൾക്കാം അല്ലേ? അപ്പ നമ്മടേ കുമ്പളത്തൈ, അമ്മേ നമ്മടേ ചിരകത്തൈ, കുമ്പളം പൂത്തതും കയ പറിച്ചതും കരിക്കരിഞ്ഞതും നെയ്യിൽ പോരിച്ചതും നീയറിഞ്ഞോ നീയറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞോളെ, നീയറിഞ്ഞോ നീയറിഞ്ഞോ കറുത്ത പെണ്ണെ. അപ്പനാണേ തൈ വറ്റിലാണേ ഞാനാ പുഴുക്ക നെല്ലാലിടിച്ചേ, അപ്പനാണേ തൈ വറ്റിലാണേ ഞാനാ പുഴുക്ക നെല്ലാ വലിടിച്ചേ. ഈ പാട്ടുകാർക്ക് ഇവിടെ ഫാൻസ് ഉണ്ടോ? ഫാൻസ് ഉണ്ടോ? അതെയാ, കൊറേ ഫാൻസ് ഉണ്ടോ? എന്താന്ന് പറയാത്ത ഫാൻസ് ഉണ്ടോ? നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. പിന്നെ വേറെ ആരാണ് സാർ നല്ല പാട്ടൊക്കെ പാടുന്ന? കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ളാരല്ലോ. ആരാ വൃന്ദ? ആരാ? വാ, ഒരു പാട്ടുകാരനെ കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അയാളുടെ പാട്ട് ഇട്ടൊന്ന് കേട്ടോ. വാ, പേര് പറഞ്ഞോ. വൃന്ദ. വൃന്ദ. രേണു കേ നീരാഗ രേണു കിനാവിൻ്റെ നീല കടമ്പിൻ പരാഗ രേണു, വിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെ ചിവീണ രണ്ടില കണ്ണമ്മൾ. രേണുകെ നാം രണ്ടുമേ കസകലങ്ങളാൽ അകലേക്കും അകൽ അകലുന്ന ക്ഷണ ഭംഗികൾ, മഴവെള്ളോ താഴെ വീണുടയുന്ന
വിരഹമേഹ ശ്യാമധന ഭംഗികൾ. ക്ലാപ്പ് കൊടുത്ത്. അടിപൊളിയായിട്ടുണ്ടല്ലേ. നമുക്ക് ഇവിടുത്തെ വേറൊരു സാറിനും കൂടി പരിചയപ്പെടാം. സർ, സാറിന്റെ പേരെന്താ? മുഹമ്മദ് കുഞ്ഞി. മുഹമ്മദ് കുഞ്ഞി. സാർ ഇവിടെ എന്ത് സബ്ജക്റ്റ് എടുക്കുന്നത്? ഞാൻ പ്രൈമറിയിലെ ടീച്ചറാണ്. പ്രൈമറിയിലെ അല്ലേ. സാർ ഇവിടെ എത്ര കാലമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 12 വർഷം കഴിഞ്ഞു. 12 വർഷമായല്ലേ. ഓക്കെ. സാർ എന്ത് സബ്ജക്ട് എടുക്കുന്നത്? എല്ലാ വിഷയവും. ഓക്കെ സാർ. സാറിന് എങ്ങനെയാ കുട്ടികളൊക്കെ ആയിട്ട്? എങ്ങനെ, നല്ല കമ്പനിയാണോ? കുട്ടികൾ മുഴുവനും മിക്കവാറും ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞ കുട്ടികളേ ഉള്ളൂ. സാറിന്റെ സ്വന്തം സ്റ്റുഡൻസ് ആണല്ലേ. ആരും ഞാൻ പഠിപ്പിക്കാത്തതില്ല. അപ്പം മെയിൻ സാർ ആണല്ലേ ഇവിടുത്തെ? സാറിന് എങ്ങനെ അവിടുത്തെ ഫേവറേറ്റ് സ്റ്റുഡൻസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മക്കള് ഒന്ന്, നമ്മളെ ഈ കാലിക്കടവ് എന്ന് പറയുന്ന ഒരു റിമോട്ട് ഏരിയ ആണ്. അപ്പൊ അവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഈ കുറുമാത്തൂർ പഞ്ചായത്തിൽ ഇങ്ങനെ റിമോട്ട് ഏരിയയിലുള്ള ഒരു കൂടുതൽ ഒരു പിന്നെ ഒരു ബിലോ ആവറേജ് ഫാമിലി എന്ന് വരുന്ന കുട്ടികൾ പിന്നെ പഠനത്തിൽ കുറച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. എങ്കിലും നമുക്കിപ്പോൾ ഈ അടുത്ത് തന്നെ LSS USS ഒക്കെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇവിടുത്തെ വേറൊരു സാറിനെ കൂടി പരിചയപ്പെടാം. സാറിന്റെ പേരെന്താണ്? മധു എന്നാണ്. മധു. സാറിന്റെ വീട് എവിടെയാ? ഞാൻ ഇവിടെ അടുത്ത് തന്നെയുള്ള പനക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പനക്കാട് അല്ലേ. സാർ ഇവിടെ എന്ത് സബ്ജക്റ്റ് എടുക്കുന്നത്? മലയാളമാണ് പഠിപ്പിക്കുന്നത്. മലയാളം സാർ ആണല്ലേ. സാർ എത്ര വർഷം ഇവിടെ സർവീസ്? ഞാൻ ഇവിടെ വന്നിട്ട് 2 വർഷമായിട്ടുണ്ട്. 2 വർഷമായിട്ടുള്ളൂ. എങ്ങനെയാ സ്കൂളിനെ പറ്റിയും സ്റ്റുഡൻസിനെ പറ്റിയും? കുട്ടികളല്ലേ, കണ്ടില്ലേ, നമ്മളെ കുട്ടികളെ കണ്ടില്ലേ, അത്രയും സന്തോഷവാന്മാരാണ് അവര്. നല്ല അഭിപ്രായമാണ്. ഫേവറേറ്റ് സ്റ്റുഡൻസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഫേവറേറ്റ് ആണ്. നമ്മൾ ഇന്നത്തെ പിന്നെ ഇന്നത്തെ അങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാം അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ? നമ്മൾ എല്ലാവരും ഒരുപോലെയല്ലേ. അങ്ങനെ ഫേവറേറ്റ് നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ ഫേവറേറ്റ് നല്ല ഫ്രണ്ട്ലി ടൈപ്പാന്ന് തോന്നല്ലേ. എല്ലാരും അതെ. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളുമായിട്ട് നമ്മുടെ പുതിയൊരു വിദ്യാഭ്യാസ രീതി തന്നെ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഏറ്റവും പുതിയൊരു സിസ്റ്റം തന്നെ കൊണ്ടുവരാം. അങ്ങനെ അത് വളരെ സജീവമായിട്ട് കേരളത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ്. ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ അങ്ങ് പോവാ അല്ലേ. അവരെ കൂടെ കൂടിയിട്ട് അല്ലേ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നല്ലൊരു അഭിപ്രായമാണ് സാർ പറഞ്ഞത്. താങ്ക് യു സാർ. കുട്ടികൾക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അങ്ങ് പോയാലോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിൽ ചോദിക്കട്ടെ. എല്ലാം റെഡിയോ? ക്വസ്റ്റ്യൻസിൽ കേൾക്കാൻ റെഡിയോ? ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അറിയുന്നവർ കൈ വന്നിച്ചാൽ മതി. ആൻസർ വിളിച്ച് പറയരുതേ, കൈ വന്നിച്ചാൽ ഞാൻ വിളിക്കും. ഓക്കെ. ഓക്കെ അല്ലേ. എല്ലാവരും ഓക്കെയോ? ചോദിക്കട്ടെ. വിശപ്പുള്ള രാജ്യം ഏതാ? എന്ത് പേരെന്താ? ആര്യൻ. ആര്യൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5C. 5C. ഓക്കെ. ആൻസർ എന്താ? ഹംഗ്രി. കറക്റ്റ് ആൻസർ ആണല്ലോ. എല്ലാവരും ഒന്നും കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാം ആര്യനോട്. ഇങ്ങനെ വാ, നീ എവിടെ പോകുന്നേ, ഞാൻ നിന്നൊന്നും ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദിക്കട്ടെ, പേടിയുണ്ടാ ഇല്ല. സൗരയുഗത്തിൽ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാ? അറിയില്ല. നമ്മൾ ആരും ആൻസർ പറയാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അപ്പൊ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞല്ലേ. താങ്ക് യു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ. അച്ഛൻ വന്നു എന്ന് പേര് വരുന്ന ഒരു ഫ്രൂട്ട് ഏതാ? ബാ, ഫസ്റ്റ് ഇങ്ങനെ കണ്ട. ബാ, പേരെന്താ? ശ്രീനന്ദ. ശ്രീനന്ദ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7C. 7C. അപ്പൊ എന്താ ഫ്രൂട്ടിന്റെ പേരെന്താ? പപ്പായ. കറക്റ്റ് ആൻസർ ആണ്. കൈമുട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദിക്കട്ടെ, ചോദിക്കാൻ പോവാണ്. തലകുത്തി നിന്നാൽ വലുതാകുന്നത് എന്ത്? വാ, ഇങ്ങി വാ. ആൻസർ കിട്ടിയപ്പോ ഒന്നും നോക്കില്ല, കൈ പൊന്തിക്കാൻ മറന്നുപോയാളല്ലേ. എന്ത് പേരെന്താ? ആര്യ. ആര്യ, ഇങ്ങി വാ. ഏത് ക്ലാസ്സിലാ? 7C. 7C. ആ, ഇയാളുടെ ക്ലാസ് തന്നെയാണല്ലേ. എന്താ ആൻസർ എന്താ പറഞ്ഞേ? 6. 6. അപ്പൊ കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചെയ്യട്ടെ, റെഡിയാ? സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏത്? ബുധൻ. കറക്റ്റ് ആൻസർ ആണ്. കൈവിട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പെൻസിൽ കണ്ടുപിടിച്ചത് ആരാ? അറിയില്ല. അറിയില്ല. നമുക്ക് അടുത്ത ആൾ വിളിക്കാം അല്ലേ. രണ്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആൻസർ പറയണേ, കൈ വന്നിക്കണേ. ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ. എന്താ പേരെന്താ? സഹർഷി. സഹർഷി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7C. 7C.
ഏഴ് സീല് ടീമാല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ എന്നാ? മറന്നുപോയാ? മറന്നുപോയി. ഞാൻ ആലോചിച്ചു, ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറിയേതാ? ഇന്നലെ ഏട്ടൻ ചോദിച്ചു, എന്നിട്ട് മറന്നാ? ആലോചിച്ചു നോക്ക്. ആൾക്ക് ഓർമ്മ കിട്ടുന്നില്ലാന്ന് തോന്നുന്നു. ആ ചോദിക്കേ, അവിടെ ആൻസർ പറയാൻ കാത്തു നിൽക്കുമെന്ന്. അവസരം പോയി പോയി, വേഗം പറഞ്ഞോ. ഏതാ? എന്നാ ആലോചിച്ചു നോക്ക്. ആരും പോകാൻ ആഗ്രഹിക്കൂല അവിടെ. ആൾക്ക് കിട്ടുന്നില്ല, നമുക്ക് വേറെ ഒരാളെ വിളിക്കാം. എന്തായാലും ആൾ വന്നല്ലോ അല്ലേ. അല്ലേ, അപ്പം ബൈ. പേരെന്താ പറഞ്ഞേ? വൈഗായിവി. വൈഗായിവി ഏത് ക്ലാസ്സിലാ? ഏഴ് സി. ഓ, സെവൻത്ത് സി. എല്ലാവരും സെവൻത്ത് സി ആണല്ലോ. എന്താ ആൻസർ? എന്താ? കല്ലറ. കല്ലറ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞേ. ഇതുകൊണ്ട് നമുക്ക് പേരെന്താ പറഞ്ഞേ? വൈഗയോട് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ, ഇവിടുത്തെ പറ്റിയിട്ട് ചോദിച്ചൂടെ അല്ലേ. ഫേവറേറ്റ് സാർ ആരാ? ഫേവറേറ്റ് സാർ അനൂപ്. സാർ അനൂപ്. സാർ അനൂപ് സാർ ആരാ? അനൂപ് സാർ എടുത്ത്. അനൂപ് സാർ എവിടെയുണ്ട്? ക്ലാസ് സാറാണ്. ക്ലാസ് സാറാ? സാറിന് ഇഷ്ടമുള്ള കാരണം എന്താ? സാറിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം. ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം. എന്ത് ക്യാരക്ടർ ഇഷ്ടം? മാസ് ഫ്രണ്ട്ലി. ഫ്രണ്ട്ലിയാ? ഫ്രണ്ട്സിനെ പോലെ നിൽക്കും. ആ, എല്ലാത്തിനും നിൽക്കും, സപ്പോർട്ട് ചെയ്യും. ആ, പഠിപ്പിക്കാൻ എല്ലാം അടിപൊളിയാ. ആ, അപ്പോൾ അടുത്ത ദിവസം ചോദിക്കട്ടെ. ചോദിക്കട്ടെ, ആരും ആഗ്രഹിക്കാത്ത പണം? അറിയില്ല. ആലോചിച്ച് നോക്ക്, എന്തായാലും കിട്ടും. ആരും ആഗ്രഹിക്കാത്ത പണം? അല്ല, പണം. ആരും ആഗ്രഹിക്കാത്ത പണം? അറിയില്ല. അറിയില്ല. അടുത്ത ആളെ ചോദിക്കാം. ഇയാൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞ. എന്റെ പേരെന്താ? നിദാനശ്രീ. നിദാൻസാരി. ഏത് ക്ലാസ്സിലാ? ഞാൻ ഏഴ് ബിയില്. ഏഴ് ബി. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. ആരും ആഗ്രഹിക്കാത്ത പണം എന്താ? ആരോപണം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ അല്ലേ. എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്താ? എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് തെറ്റല്ലേ? കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കണ്ണുള്ളവർക്ക് കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാവുന്നത് എന്ത്? സ്വപ്നം. ഒന്നുകൂടി പറഞ്ഞേ. സ്വപ്നം. കറക്റ്റ് ആൻസർ. മൂന്ന് ക്വസ്റ്റ്യൻസ് കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തതും ചോദിക്കാം അല്ലേ. ചോദിക്കട്ടെ, ഹിസ്റ്ററി. ഹിസ്റ്ററി ആണ് ആക്ക് ഇഷ്ടം കേട്ടോ. ഹിസ്റ്ററി വേണമെന്നാ പറയുന്നത്. നമുക്ക് എന്നാലും നോക്കാം അല്ലേ. അലക്ക് എന്ത് ക്വസ്റ്റ്യനാ ചോദിക്കേണ്ടത് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ വേറെ ചോദിക്കാം. തിരുവിതാംകൂറില് ആദ്യത്തെ ദിവാൻ? തിരുവിതാംകൂറില് എഴുത്തച്ഛനാ? അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞേ. എന്തായാലും മൂന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മളെ ചുറ്റിലും കുറേ ആൾ കൂടിയിട്ടുണ്ട് കേട്ടോ. കുറേ കുട്ടികളുണ്ട്. ഇവരെല്ലാം കണ്ടോ, ഭയങ്കര ക്യൂട്ടാണ്. നോക്കി, ഇതിന് ചിരിങ്ങ വന്നേ വന്നേ കേട്ടോ. ഇതിന് ചിരി ഞാൻ വന്നപ്പോ നോട്ട് ചെയ്ത ആളാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് ചിരിക്കുന്നുണ്ട്. പിന്നെ കുറേ കുട്ടികൾ കേട്ടോ ചുറ്റിലുള്ളത്. കുഞ്ഞു 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 മക്കളുണ്ട് അല്ലേ. ഹലോ. ഹലോ, എന്താ പേരെന്താ? നസിഹ. പേരെന്താ? തന്മയ. തന്മയ. എന്താ ക്യൂട്ടാ, നോക്കിയേ നോക്കിയേ. നോക്ക്, ഒരു ഹായ് പറഞ്ഞേ. ക്വസ്റ്റ്യൻ എല്ലാവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറയുന്ന കേട്ടോ. എന്ത് ക്വസ്റ്റ്യനാ ചോദിക്കണ്ടേ? എല്ലാരും കുസൃതി ചോദ്യം വേണ്ടേ? അതെയാസൃതി ചോദ്യം. ഇവിടെ വന്നപ്പം കുട്ടോട്ട് കേൾക്കാൻ തുടങ്ങിയ പേരാണ് അനൂപ് സാർ അല്ലേ. അനൂപ് സാറിനെ പറ്റി എല്ലാരും പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം അനൂപ് സാറിനെ പറ്റിട്ട്. അനൂപ് സാർ എന്റെ ഫേവറേറ്റ് സാറുണ്ടെങ്കിൽ അനൂപ് സാറാണ്. എന്തുകൊണ്ട് അനൂപ് സാർ ഫേവറേറ്റ് ആയത്? കാരണം അനൂപ് സാറിന്റെ ക്യാരക്ടർ ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ടോക്കറ്റീവ് ആണ്. എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ഒരു മീഡിയം കലമ്പ് അങ്ങനെയൊന്നും ചെയ്യാതെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണം പറ അതിലേക്ക് അരുത് എന്ന് പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് അത് സോൾവ് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് അനൂപ് സാറിനോട് കുറച്ച് ഫേവറേറ്റ് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്റെ ഫ്രണ്ട് 1 മുതൽ 7 വരെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട്, നിരഞ്ജന. പേരെന്താ? നിരഞ്ജന. നിരഞ്ജന. നിരഞ്ജന എങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച ആൻസർ പറയോ? ഇവള് പഠിക്കാനൊക്കെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു 1 മുതൽ 7 വരെ. ഇപ്പം കൂടുതൽ പഠിത്തത്തിൽ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട് നിരഞ്ജനാണ്. അപ്പൊ നിരഞ്ജനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചല്ലോ നമുക്ക്. ചോദിക്കാം, ചോദിക്കട്ടെ. നിരഞ്ജന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴില്. അനൂപ് സാറിന്റെ അതേ ക്ലാസ്സിലാണോ?
നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്വന്തം പേര് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജീവി ഏതാണ്? ഒരു പക്ഷ്യം. കിട്ടിയ സ്വന്തം പേരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും കഴിഞ്ഞിട്ട് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്.